മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണ വസ്തുണ്ട്. സോ ഐറിസ് ഹാവ് എ പിഗ്മെന്റ് കോൾഡ് മെലാനിൻ. ഈ മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു ഐറിസിൽ ഉള്ളത് കൊണ്ട് ഐറിസിന്റെ നിറം എന്ന് പറയുന്നത് ഡാർക്ക് ആയിരിക്കും. സോ ഐറിസിന്റെ നിറം എന്ന് പറയുന്നത് ചാര നിറമാണ്, ഡാർക്ക് കളറാണ് ഐറിസിന് ഉണ്ടാവുക. ഐറിസിന് ഡാർക്ക് കളർ ഉണ്ടാവാനുള്ള കാരണം ഐറിസിൽ ഒരു പിഗ്മെന്റ് ഉണ്ട്, ആ പിഗ്മെന്റിന്റെ പേരാണ് മെലാനിൻ. നമ്മുടെ കൃഷ്ണമണി എന്ന് പറയുന്നത് ഐറിസാണ്. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി ഉണ്ടല്ലോ, കറുപ്പ് കളറിൽ കാണപ്പെടുന്ന കൃഷ്ണമണി എന്ന് പറയുന്നത് ഐറിസ് ആണ്. നമ്മൾ ഓരോ ആളുകളുടെയും കണ്ണിലേക്ക് നോക്കുക, അവരുടെ കൃഷ്ണമണിയുടെ കളറ് വ്യത്യാസമായിരിക്കും. അത് വ്യത്യാസപ്പെടാനുള്ള കാരണം മെലാനിനാണ്. മെലാനിന്റെ അളവ് കൂടുമ്പോൾ നല്ല കറുപ്പായിട്ട് മാറുകയും മെലാനിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് കറുപ്പ് കളറ് കുറഞ്ഞു കുറഞ്ഞു വരും. സോ ഐറിസിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് മെലാനിൻ. മെലാനിൻ ഉള്ളത് കൊണ്ടുള്ള ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെലാനിൻ ലൈറ്റ് റേസിനെ എല്ലാം പ്രിവെന്റ് ചെയ്യും. സോ ലൈറ്റ് റേസ് കൂടുതലായിട്ട് വരുന്ന സമയത്ത്, പ്രകാശം കൂടുതലായിട്ട് വരുന്ന സമയത്ത് അതിനെയെല്ലാം അബ്സോർബ് ചെയ്തിട്ട് ലെൻസിലേക്ക് വരുന്നത് തടയാനായിട്ട് ഐറിസിന് സാധിക്കും, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് മെലാനിൻ. സോ മെലാനിൻ ക്യാൻ കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ദാറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ ലെൻസ്. ലെൻസിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് ക്രമീകരിക്കാൻ ഐറിസിന് സാധിക്കും, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് മെലാനിൻ. മെലാനിൻ എന്തിനുള്ള കഴിവുണ്ട്? ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവർ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയും ലെൻസിലേക്ക് കടത്തി വിടുകയും ഇല്ല. അങ്ങനെ ലെൻസിനെ ഒരു പരിധിവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഐറിസിന് സാധിക്കും. ഈ ഐറിസ് ഫോം ചെയ്യുന്നത് കൊറോയിഡിൽ നിന്നാണ്. ക്ലിയർ? സോ ഫ്രം ദ കൊറോയിഡ് ഐറിസ് ഈസ് ഫോംഡ്. ഐറിസ് ഈസ് സീൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ലെൻസ്. ഇറ്റ് ഹാവ് എ പിഗ്മെന്റ് കോൾഡ് മെലാനിൻ. മെലാനിൻ മേക്സ് ഐറിസ് ഡാർക്ക് കളർ. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് മെലാനിൻ, ഐറിസ് ക്യാൻ കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ദാറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ ലെൻസ്. ക്ലിയർ? അതാണ് ഐറിസ് എന്ന് പറയുന്നത്. ഐറിസ് ഫോം ചെയ്യുന്നത് കൊറോയിഡിൽ നിന്നാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഐറിസിന് നമ്മളൊരു റൗണ്ട് ഷേപ്ഡ് റീജിയൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ എ റൗണ്ട് ഷേപ്ഡ് റീജിയൻ ഇൻ ദ ഐറിസ്. ഈ റൗണ്ട് ഷേപ്ഡ് റീജിയൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീലിയറി മസിൽസ്. സീലിയറി മസിൽസ്. ഓക്കെ, സോ ലെൻസിന്റെ മുകളിലായിട്ട് കാണുന്ന മസിൽസ് ആണ് സീലിയറി മസിൽസ്. സോ സീലിയറി മസിൽസ് ആർ ദ സർക്കുലർ മസിൽസ് സീൻ ഓൺ ദ അപ്പർ സൈഡ് ഓഫ് ദ ലെൻസ്. ദിസ് ഇസ് ദ ലെൻസ്. ലെൻസിന്റെ മുകളിലായിട്ട് കാണുന്ന സർക്കുലർ മസിൽസിനെ വിളിക്കുന്ന പേരാണ് സീലിയറി മസിൽസ്. സോ സീലിയറി മസിൽസ് അഥവാ സീലിയറി പേശികൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ലെൻസിന്റെ മുകളിലായിട്ട് കാണുന്ന വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി മസിൽസ്. ഓക്കെ, സീലിയറി മസിൽസ് ആർ ദ മസിൽസ് വിച്ച് ആർ സർക്കുലർ ഇൻ നേച്ചർ ദാറ്റ് ഈസ് സീൻ ഓൺ ദ അപ്പർ സൈഡ് ഓഫ് ദ ലെൻസ്. ലെൻസിന്റെ രണ്ട് സൈഡിലുമായിട്ട് സീലിയറി മസിൽസ് ഉണ്ട്. സീലിയറി മസിൽസിന് വലിയ റോളുണ്ട് ലൈറ്റ് റെഗുലേഷനിൽ. സീലിയറി മസിൽസ് ലൈറ്റ് റെഗുലേഷനിൽ റോളുണ്ട്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളത് ചെയ്യും, എന്താണ് സീലിയറി മസിൽസ് ലൈറ്റ് റെഗുലേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയും ഓർത്ത് വയ്ക്കുക. ഒരു സർക്കുലർ മസിൽ ഉണ്ട് ലെൻസിന്റെ മുകളിലായിട്ട്, ദാറ്റ് ഈസ് കോൾഡ് സീലിയറി മസിൽസ്. ഓക്കെ, യു ക്യാൻ ഓൾസോ സീ ഇവിടെ ലെൻസിനെ, ദിസ് ഇസ് ദ ലെൻസ്. ലെൻസിനെ സീലിയറി മസിൽസുമായിട്ട് ഹെൽഡ് ചെയ്യുന്ന വേറെ മസിൽസിന് നിങ്ങൾക്ക് ഇവിടെ കാണാം. വേറെ ഭാഗമുണ്ട്, ദീസ് ഇസ് കോൾഡ് ബ്ലാക്ക് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഇത് നമ്മൾ വിളിക്കുന്ന പേര് ലിഗമെന്റ്സ് എന്നാണ്. ലിഗമെന്റ്സ്. സോ ലിഗമെന്റ്സ് എന്ന് പറയുന്ന പേശികളുണ്ട്. ലിഗമെന്റ്സ് ഓൾസോ ഈസ് ഇസ് എ ടൈപ്പ് ഓഫ് മസിൽസ് ആണ്. സോ ലിഗമെന്റ്സ് ഇസ് എ ടൈപ്പ് ഓഫ് മസിൽസ് ദാറ്റ് പ്ലേസ് ദ ലെൻസ് വിത്ത് സീലിയറി മസിൽസ്. ലെൻസിനെ സീലിയറി മസിൽസുമായിട്ട് ഉറപ്പിച്ചു നിർത്തുന്നത് ലിഗമെന്റ്സ് ആണ്. ഓക്കെ, സോ ലിഗമെന്റ്സ് ക്യാൻ എക്സ്പാൻഡ് ആസ് വെൽ ആസ് കോൺട്രാക്ട്. ലിഗമെന്റ്സിന് വലുതാകാനും ചെറുതാകാനുമുള്ള കഴിവുണ്ട്, വികസിക്കാനും സങ്കോചിക്കാനുമുള്ള കഴിവുണ്ട്. ഇതെല്ലാം ലൈറ്റ് റെഗുലേഷനിൽ നല്ല റോള് ചെയ്യുന്നുണ്ട്. നമ്മൾ വഴി അത് ഡിസ്കസ് ചെയ്യപ്പെടും. ഇത്രയും ഓർത്തൊക്കെ ലെൻസിന്റെ മുകളിലായിട്ട് കാണുന്ന മസിൽസ് ആണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ലിഗമെന്റ്സ് ആണ് ലെൻസിനെ സീലിയറി മസിൽസുമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. സീലറി മസിൽസ് എന്ന് പറയുന്നത് സർക്കുലർ മസിൽസ് ആണ്. ദാറ്റ് ഈസ് സീൻ ഓൺ ദ അപ്പർ സൈഡ് ഓഫ് ദ ലെൻസ്. ലെൻസിന്റെ രണ്ട് സൈഡിലുമായിട്ട് കാണുന്ന സർക്കുലർ മസിൽസിനെയാണ് നമ്മുടെ സീലറി മസിൽസ് എന്ന് വെച്ചാൽ. സീലറി മസിൽസിന്റെയും ലെൻസിന്റെയും ഇടയിലാണ് ലിഗമെന്റ്സിന്റെ ലൊക്കേഷൻ. ഓക്കെ, ഇതെല്ലാ പാർട്സും ഫോം ചെയ്യുന്നത് കൊറോയിഡിൽ നിന്നാണ്. സോ ഫ്രം ദ കൊറോയിഡ് ഐറിസ് ഈസ് ഫോംഡ് ആസ് വെൽ ആസ് സീലറി മസിൽസ് ഈസ് ഫോംഡ്. ഇൻ ബിറ്റ്വീൻ ദ സീലറി മസിൽസ് ആസ് വെൽ ആസ് ഐറിസ് ലിഗമെന്റ്സ് ആർ. ഓക്കെ, ബോത്ത് ലിഗമെന്റ്സ് ആൻഡ് സീലറി മസിൽസ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ലൈറ്റ് റെഗുലേഷൻ.
സൂര്യപ്രകാശത്തിന്റെ ക്രമീകരണത്തിൽ ഈ സീലിയറി പേശികൾക്കും ലിഗമെൻസിനും നല്ല പങ്കുണ്ട്. ലിഗമെൻസിന്റെ മലയാളത്തിൽ നമ്മൾ സ്നായുക്കൾ എന്നാണ് വിളിക്കുക. സോ ലിഗമെൻസ് ആർ അതർവൈസ് കോൾഡ് സ്നായുക്കൾ. ലിഗമെൻസിന്റെ മറ്റൊരു പേരാണ് സ്നായുക്കൾ. സോ ഈ സ്നായുക്കൾക്കും സീലിയറി പേശികൾക്കും പ്രകാശത്തിന്റെ ക്രമീകരണത്തിൽ നല്ല പങ്കുണ്ട്. നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇത്രയും ക്ലിയർ ആണല്ലോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കൊറോയിഡ്. ഇനി മൂന്നാമത്തെ ലെയർ നോക്കാം, റെറ്റിന. റെറ്റിനയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഇറ്റ് ഇസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ. ഏറ്റവും ഉള്ളിൽ കാണുന്ന പാളിയാണ് റെറ്റിന എന്ന് പറയുന്നത്. റെറ്റിനയിലാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസപ്റ്റർ സെൽ, പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്നത് റെറ്റിനയിലാണ്. റെറ്റിനയിൽ തന്നെ രണ്ട് സ്പോട്ടുകളുണ്ട്. റെറ്റിന ഹാവ് ടു സ്പോട്ട്. റെറ്റിനയാണ് ഏറ്റവും ഉള്ളിലായിട്ട് കാണിച്ചിരിക്കുന്നത്. റെറ്റിനയിൽ നോക്കി നിങ്ങൾക്ക് കാണാം, ദിസ് ഇസ് എ സ്പോട്ട്. റെറ്റിനയിൽ കാണുന്ന ഒരു സ്പോട്ടാണത്. ഈ സ്പോട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫോവിയ എന്നാണ്. ഫോവിയ ഓർ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് യെല്ലോ സ്പോട്ട്. ഫോവിയ അഥവാ യെല്ലോ സ്പോട്ട് എന്ന് വിളിക്കും. മലയാളമാണ് പീത ബിന്ദു. പീത ബിന്ദു എന്ന് നമ്മൾ അതിനെ മലയാളത്തിൽ വിളിക്കും. സോ റെറ്റിനയിൽ കാണുന്ന ഒരു ഭാഗമാണ് പീത ബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്നത് പീത ബിന്ദുവിലാണ്. സോ യെല്ലോ സ്പോട്ട് ഓർ ഫോവിയ ഹാസ് മാക്സിമം നമ്പർ ഓഫ് ഫോട്ടോ റിസപ്റ്റർ സെൽസ്. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് പ്രകാശഗ്രാഹി കോശങ്ങൾ അഥവാ ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണുന്നത് ഈ പീത ബിന്ദുവിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാഴ്ചയുള്ളത് ഈ പീത ബിന്ദുവിലായിരിക്കും. സോ യെല്ലോ സ്പോട്ട് പ്രൊവൈഡ് മാക്സിമം ക്ലാരിറ്റി വിഷൻ ബിക്കോസ് ദേ ഹാവ് ലാർജ് നമ്പർ ഓഫ് ഫോട്ടോ റിസപ്റ്റർ സെൽ. ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്നത് പീത ബിന്ദുവിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും തെളിമയുള്ള കാഴ്ച തരുന്നത് പീത ബിന്ദുവായിരിക്കും. അങ്ങനെ ഒരു സ്പോട്ട് റെറ്റിനയിലുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ കാഴ്ചകൾ കാണുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് നല്ല വ്യക്തമായിട്ട് ചില കാഴ്ചകൾ കാണാം. അതിന് കാരണം ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നത് ആ സമയത്ത് പീത ബിന്ദുവിലായിരിക്കും, അല്ലെങ്കിൽ യെല്ലോ സ്പോട്ടിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് നല്ല വ്യക്തമായിട്ട് കാണാം. വേറൊരു സ്പോട്ടും കൂടിയുണ്ട്. ആ സ്പോട്ട് ഇതാ ഏകദേശം ഇവിടെയായിട്ടാണ് കാണാം. അനദർ സ്പോട്ട് ഈസ് ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഹിയർ. ആ സ്പോട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ട് അഥവാ അന്ധബിന്ദു. ബ്ലൈൻഡ് സ്പോട്ട് അഥവാ അന്ധബിന്ദു എന്ന് പറയുന്ന മറ്റൊരു ഭാഗവും റെറ്റിനയിലുണ്ട്. സോ യെല്ലോ സ്പോട്ടില് മാക്സിമം നമ്പർ ഓഫ് ഫോട്ടോ റിസപ്റ്റർ സെൽ ഉണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്നത് യെല്ലോ സ്പോട്ടിലാണ്, പീത ബിന്ദുവിലാണ്. എന്നാൽ പ്രകാശഗ്രാഹി കോശങ്ങൾ തീരെ ഇല്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു. സോ ബ്ലൈൻഡ് സ്പോട്ട് ഹാവ് നോ ഫോട്ടോ റിസപ്റ്റർ സെൽ. സോ ദർ ഈസ് നോ വിഷൻ ഓൺ ബ്ലൈൻഡ് സ്പോട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അന്ധബിന്ദുവിൽ എന്തില്ല, കാഴ്ചയില്ല. സോ അന്ധബിന്ദുവിൽ ഒരു പ്രകാശഗ്രാഹി കോശങ്ങളും ഇല്ല. അതുകൊണ്ട് ലൈറ്റ് അവിടെ പതിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിഷൻ ഇല്ല. നോ വിഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ബ്ലൈൻഡ് സ്പോട്ട് ബിക്കോസ് ദേ ഹാവ് നോ ഫോട്ടോ റിസപ്റ്റർ സെൽ. ഓക്കെ, ഈ അന്ധബിന്ദു എവിടെയാണോ ഉള്ളത് അവിടെയാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ്. ദിസ് ഈസ് കോൾഡ് ഒപ്റ്റിക് നെർവ്. നേത്രനാഡി. ഒപ്റ്റിക് നെർവ് അഥവാ നേത്രനാഡി ആരംഭിക്കുന്നത് ബ്ലൈൻഡ് സ്പോട്ട് ഉള്ള ഭാഗത്ത് നിന്നാണ്. ഓക്കെ, എവിടെയാണോ ബ്ലൈൻഡ് സ്പോട്ട് അവിടെയാണ് ഒപ്റ്റിക് നെർവ് ഉണ്ടാവുക. ഓർ വി ക്യാൻ സേ ദാറ്റ് ബ്ലൈൻഡ് സ്പോട്ട് ആർ സീൻ ഫ്രം ദ റീജിയൻ വർ ഒപ്റ്റിക് നെർവ് ബിഗിൻസ്. ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്താണ് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാവുക. ഒപ്റ്റിക് നെർവ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ റെറ്റിനയിൽ ഫോം ചെയ്യുന്ന മെസ്സേജസ്, റെറ്റിനയിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങളെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത് ഒപ്റ്റിക് നെർവാണ്. അങ്ങനെ റെറ്റിനയിൽ നിന്നും സന്ദേശങ്ങൾ ബ്രെയിനിൽ എത്തിയാലേ നമുക്ക് കാഴ്ച സാധ്യമാകത്തുള്ളൂ. സോ റെറ്റിനയിൽ ഫോം ചെയ്യുന്ന മെസ്സേജിനെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത് ഒപ്റ്റിക് നെർവ്.